ഹായ് ഹലോ നമസ്കാരം സ്റ്റാർസ് ഓഫ് അറേബ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഇതാ ലിൻസിയുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് വിത്ത് സന്നമോൾ. സന്നമോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ മന്തിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് പേര് പല മന്തികളും കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ച കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് സനയുടെ മന്തിയാണ്. അതെ, അപ്പൊ നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ള നോക്കാം. ഇനി പ്രിപ്പറേഷനിലേക്ക് കടക്കാം അല്ലേ. മന്തിക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഷബു. അപ്പൊ ആദ്യം തന്നെ 1 kg റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞത്, മല്ലിയില, പച്ചമുളക്, പിന്നെ ആ ഒരു മിക്സിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. ഇതെല്ലാം 1 kg അരിക്ക് അല്ലേ. ആ 1 kg അരിയുടെ കണക്കാ. പിന്നെ നാല് വലിയ ടൊമാറ്റോ നിറയെ ഉണ്ട് ഇതില്. പിന്നെ ഇത് സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കറുത്ത മുന്തിരിങ്ങ. പിന്നെ ഇതിനകത്ത് പച്ചമുളകുണ്ട്, മല്ലിയില, പിന്നെ ബാർബിക്യൂ സോസ് ഉണ്ട് ഇവിടെ. അതൊക്കെ നമ്മുടെ സനമോള് കാണിച്ചിരുന്നു നമുക്ക്. ഇത് ഒരു സ്പൈസ് മിക്സ് അല്ലേ. അപ്പൊ നമ്മുടെ നോർമൽ നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പട്ട ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇലയുണ്ട്, പെരിഞ്ജീരകം, മല്ലി, ജീരകം, കുരുമുളക്, പിന്നെ ചിക്കനും വേണം. ഒരാള് മന്തിയിലിടാനുള്ള സംഭവങ്ങളൊക്കെ തിന്ന് നടക്കുകയാണ്. ഇവിടെ ഒരാളിവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഒരാളിവിടെ ഇതാ ചാരി നിൽക്കുന്നുണ്ട്, ഒരാളിതാ ബാക്കി പണിയിലുണ്ട്. ചിക്കന് വാഷ് ചെയ്തോണ്ടിരിക്കുക ഒരാൾ. അപ്പൊ നമ്മള് എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. ഇനി അടുത്തത് പട്ട ഇട്ടു, ഇല ഇട്ടു, ഗ്രാമ്പു, ഏലക്കായിടുന്നു, പെരിഞ്ചീരകം, മല്ലി, കുരുമുളക്, ജീരകം. യെസ്. അപ്പൊ എല്ലാ സ്പൈസസും അതിലിട്ടു. ഫസ്റ്റ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ. സവാള ഇട്ടു. സവാള കണ്ടില്ലേ, ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. യെസ്. അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. നമ്മുടെ ബിരിയാണിക്കൊക്കെ ചതയ്ക്കുന്ന പോലെയാണ് കണ്ടോ. നാല് ബിഗ് ടൊമാറ്റോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഉണങ്ങിയ നാരങ്ങ? അതെ, ഗീ, നെയ്യ്, നെയ്യ്. യെസ്. ഒരു വലിയ സ്പൂൺ, കുറച്ചും കൂടെ, കാരണം ഗീ ആണെന്ന് തോന്നുന്നു ഇതിന്റെ മെയിൻ അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശു നെയ്യാണെന്ന ലിൻസി മോള് പറയണത്. ഉസ്മാനിക്ക് കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് അല്ലേ. സ്നേഹത്തോടെ ലിൻസിക്ക് പശു നെയ്യ് അത്രയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. ഇനിയിപ്പം നമ്മൾക്കതിൽ കുറച്ച് മല്ലിയില 1 teaspoon മഞ്ഞളും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ടൈം ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പൊ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് ഒന്നും വേണ്ട. നമ്മുടെ ഒരു എന്താ പറയാ, സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് വേവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ലിൻസി മോളുടെ മയിലിനെ, പീകോക്കിനെ ഒക്കെ നമുക്ക് പോയി കാണാം. ലിൻസിയുടെ വീടിന്റെ ബാക്ക് ഭാഗം എന്ത് പാടി
എന്താ കട്ട് ചെയ്യ, കട്ട് ചെയ്യത്തില്ല, പറ, കട്ട് ചെയ്യില്ല, പറ. ഇൻസി അകത്തോട് കയറി ഇത് കൊത്തുവോ? എന്നും ഒരു മുട്ട ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ആരുടെ മുട്ടയാ? ആരുടെ മുട്ടയാ? കോഴിയുടെ മുട്ടയാണോ? ഇതാ കണ്ടോ, കൊത്തൂലല്ലോ. ആയിവാ സുന്ദരി, കണ്ടോ നിറയെ ഉണ്ടായി അല്ലേ. അപ്പൊ രണ്ടെണ്ണം പറന്നു പോയ ശേഷമാണ് ഇങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിലാക്കിയത് ലിൻസി. കാരണം പറന്ന് പറന്ന് വേറെ വില്ലകളിലേക്കും പിന്നെ ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ആവുന്നു അല്ലേ. ഒന്നെവിടെ ഒരു വീടിൻ്റെ സൈഡിലും കണ്ടു പോയി ചത്തുപോയി. അപ്പം അതിൽ പിന്നെ നമ്മളിങ്ങനെ കൂടിൻ്റെ ഉള്ളിലാക്കി കോഴിയുടെ മുട്ടയും പിടിച്ച് ഇതാ ഈ മുട്ട. ഈ മുട്ട ഒരു ബുൾസൈ അടിക്കുന്നതാണ് ഇന്ന്. നിറയ മുരിങ്ങ മരയുണ്ട് ലിൻസി. നമ്മുടെ മെമ്പേഴ്സ് ആരും വന്നാൽ നീ മുരിങ്ങ മുരിങ്ങ കൊടുക്കോ? കൊടുക്കും, കൊടുത്തിരിക്കും. മുരിങ്ങ ഉദ്ദേശിച്ചത് കായില്ല, ഇവിടെ മുരിങ്ങ മുരിങ്ങക്കായ് മുരിങ്ങക്കായ്. നല്ല മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് നാട് പോലെയല്ലേ. തെങ്ങ് തെങ്ങ് ഈയുടെ ഏരിയയിലൊക്കെ മുല്ലകളാണ്, ഫുള്ള് മുല്ല കേട്ടോ. ഇനി ഇത് എന്ത് ചീര? നമ്മുടെ ചിക്കൻ വെന്ത് കാണും, അകത്തോട്ടേക്ക് പോവാ. അല്ല ബ്രഹ്മിയല്ല, എന്ത് ചീര ആയിരുന്നു, എന്തോ ഒരു ചീര ആയത്. ഇതിന്റെ നമുക്ക് നമ്മുടെ ആൾക്കാരോടൊന്ന് ചോദിക്കാം, ഇതിന്റെ പേരറിയോ? ഈ കാണുന്ന പ്ലാന്റിന്റെ പേര് പറയാമെങ്കിൽ ഇതാ ലെൻസ് കാച്ച് കൊടുക്കണം. തിന്നാൻ പറ്റുന്നതാണ്, അവള് വെട്ടിപ്പുഴുങ്ങി തിന്നട്ടെ. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഇനി ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ഇതിൽ ഇതിൽ റൈസ് ഇട്. ഓക്കെ, മന്തി മന്തി. കുട്ടികളൊക്കെ പുറത്തേക്ക്. ഇത് എത്ര ചിക്കൻ ഉണ്ട് ലിൻസി? ഇത് ഒന്നിന്റെ പകുതി അല്ലേ അല്ലേ? രണ്ടര ചിക്കൻ. സോൾട്ട് ചെക്ക് മാമ. ഇനി ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ്, പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, അത് മുറിച്ചിട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇനി മല്ലിയില, വീണ്ടും ഉപ്പിട്ടു. കാരണം അപ്പൊ നിങ്ങൾ മന്തി ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ റൈസ് ഇടാൻ പോവുകയാണ്. ആദ്യം തന്നെ അല്ലേ ചിക്കൻ വേവ്? പക്ഷെ നമ്മൾ വീണ്ടും അത് കുറുകി പോകത്തില്ല. ഇല്ല, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇത് ഫ്രൈ ചെയ്യാണോ ലിഞ്ചി അതോ ഗ്രിൽ ചെയ്യാണോ? ഓക്കെ, മസാല പെരട്ടും. ഓലിവ് ഓയിൽ വെച്ചിട്ട് പെരട്ടിട്ട് എന്തൊക്കെയാ ഉള്ളത്? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്. ഓക്കെ, ഇത് ഓലിവ് ഓയിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഈ ചിക്കൻ്റെ പുറത്ത് ഇങ്ങനെ തേക്കും. പിന്നെ ഇത് ചിക്കൻ്റെ പുറത്ത് ബാർബിക്യൂ സോസ്. ബാർബിക്യൂ സോസ്, ഓക്കെ. അത് സന സ്പെഷ്യലാണ്. ഒരു ചിക്കൻ അനുസരിച്ചിട്ടാണ് സാറിന് അതിലേക്ക് ബാർബിക്യൂ സോസ് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ട അതിൻ്റെ ആ കളറാണ് കേട്ടോ, കറക്റ്റ് ഒരു ഒരു വേറൊരു ടൈപ്പ് കളർ അല്ലേ. ബ്രൗണിഷും അല്ല, ബ്ലാക്കും അല്ല, ഒരു ഡാർക്ക് കളർ അല്ലേ. ഡാർക്ക് ബ്രൗൺ വരുമ്പോഴേക്ക് ഏകദേശം സെറ്റായി നിൽക്കും. അല്ല, നമ്മൾക്കിപ്പോൾ കാണുന്ന ചിലപ്പോൾ നാട്ടിൽ ഗ്രില്ല് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നോർമലി നമുക്ക് വെറുതെ പാനിൽ ഇച്ചിരി ഓയിൽ പോലെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെ പുഴുകുന്ന മാത്രമല്ലേ ഉള്ളൂ അല്ലേ, അവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ചില 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 ടൈപ്പ് ജസ്റ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ്സ്. റൈസ് എന്തായി, തിളച്ച് മറിയുന്നുണ്ട്.
അപ്പം നമ്മുടെ സനമോൾ ഇതവിടെ നല്ല ഭംഗിയിൽ ഓരോന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് സാലഡ് അല്ലേ. മന്തി റെഡി ആകുമ്പോൾ നമ്മുടെ സൈഡ്സ് ഇവിടെ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ മന്തിയുടെ കൂടെ കൂടെ ടൊമാറ്റോ പിന്നെ സാലഡ്. സാലഡ് സാലഡിന്റെ പ്ലേറ്റിലും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ടോപ്പിംഗ് ഇതാ സാലഡിന്റെ. ഇതില് ഒലിവ് ഓയിൽ, പെപ്പർ, പിന്നെ കുറച്ച് വിനിഗറും ആവശ്യത്തിന് സോൾട്ടും ലെമണും അല്ലെ, ലൈം ജ്യൂസും കൂടെ ഒഴിച്ചിട്ടുള്ള സംഭവമാണ് ഇത്. ഈ സംഭവം എന്തിലേക്ക് ഒഴിക്കും? ഇതിലേക്ക് ഒഴിക്കും. ഈ സംഭവത്തിലേക്ക് ഒഴിക്കും സാലഡ്. നമ്മള് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് മന്തി റൈസ്. ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ലുക്ക് ആയിരിക്കും. ലക്ഷ്യം ഇനി നമ്മള് ചിക്കൻ അതിന്റെ പൊക്കത്ത് വെക്കുകയാണ്. അപ്പൊ നമ്മള് മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നിൽക്കുകയാണ്. അടിപൊളിയായിരുന്നു അല്ലേ? ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലായിടത്തും കാണുന്നത് പോലെയല്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമ്മളോട് അഭിപ്രായം പറയുക. ആദ്യം നമ്മള് അഭിപ്രായം സനയോടും പറയുന്നതാണ്. സനയുടെ ഇനി റെസിപ്പീസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് നമ്മളെടുത്ത് കമന്റ് ചെയ്യും. ഒത്തിരി 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 ഐറ്റംസ് കിടക്കുന്നുണ്ട് ആളുടെ ഇതിൽ കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.